കോമഡിയാണ്. ആ കുടുംബത്തിൽ കോമഡി അടിപൊളിയുണ്ട്, അടിപൊളി പാട്ടോ. ഫാമിലി എല്ലാവരും ഹ്യൂമർ ഉണ്ട്, ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ലാഗ പരിപാടികൾ ഒന്നുമില്ല, അടിപൊളി പാട്ടോ. നല്ലൊരു തിയേറ്റർ വാച്ച് തന്നെയാണ്. എല്ലാവർക്കും ഫാമിലി സഹിതം ഫ്രണ്ട്സിനും, ജസ്റ്റ് ഫാമിലി ഫിലിം അല്ല, ഫ്രണ്ട്സിനും പോകാം, നല്ലോണം ചിരിക്കാനുണ്ട്. സൂപ്പർ ഫിലിം, മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. സായികുമാറിനെ അധികം കാണുന്നില്ല, അപ്പോൾ സായികുമാറിൻ്റെ ഒരു അതിശക്തമായ റോൾ, ഈ ഭരതനാട്യത്തിലുള്ള ഒരു ലീഡ് റോള്, ടൈറ്റിൽ റോൾ തന്നെ ചെയ്തത് ഭരതനാട്യത്തിലുള്ള ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് സായികുമാറാണ്. അതുപോലെ തന്നെ സൈജി കുറുപ്പ് അതൊരു ഒരു തനി നാടൻ പടമാണ്, നമ്മൾ ഒരു നല്ല റിഫ്രഷിംഗ് ആയി തോന്നിയ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ. ടീമൊക്കെ മുമ്പ് പല സിനിമകൾ വന്നിട്ടുള്ളതെന്ന് പറയാം, എന്നാലും ഒരു കോമഡിയുടെ രൂപത്തിൽ അത് അതിഗംഭീരമായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒരു ട്വിസ്റ്റുണ്ട്, സസ്പെൻസ് ഉണ്ട് അതിനകത്ത്. ആ സസ്പെൻസ് ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ അത് മനസ്സിലാവും, പക്ഷേ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും നല്ല രസകരമായിട്ട് സിനിമ പോകുന്നുണ്ട്. അതുപോലെ മറിമായത്തിന് ഒന്ന് രണ്ട് പെർഫോമൻസ് ഇതിനകത്തുണ്ട്, അവരുടെ ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു 2 മണിക്കൂർ കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീരം, ഒരു ഫാമിലി കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് സിനിമ ഭരതനാട്യം. പിന്നെ സൈജി കുറുപ്പൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി ഫിലിം. ആ കോമഡിയാണ്, ഫാമിലിക്കൊക്കെ അതായത് യാതൊരു തരത്തിലൊരു ലാഗോ ബോറടിയോ അങ്ങനെ തോന്നിയില്ല. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട്. നല്ല പടം, നല്ല മൂവി, നല്ല പടം. ചിരിക്കാനുണ്ട്, തുടങ്ങണ വരെ തീരുന്ന വരെ നല്ല തമാശ ചിരിയാണ് മാത്രമേ ഉള്ളൂ. ഇപ്പം ആൾക്കാർ വരുന്നുണ്ട്, അവർ പറഞ്ഞിട്ട് വയ്ക്കാം. ഓക്കെ, ഫാമിലി മൂവി. നമ്മുടെ നിസാമേട്ടൻ വിനോദ് ചേട്ടൻ കണക്ഷൻ വഴി അങ്ങനെ വന്നതാണ്. ജിനിൽ, താങ്ക്സ്. ചിരിച്ച ഒരുപാട് ചിരിക്കാൻ ആദ്യത്തെ ഒത്തിരി ഒത്തിരി ഉയർത്തിലുണ്ട്. നമ്മുടെ സിനിമയിലെ കുട്ടികളാട്ടോ ഇവര് രണ്ടുപേര്. അല്ല മക്കളല്ല, പെങ്ങളുടെ മക്കൾ. സിനിമ ചിരിച്ചോ? എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പൊളിച്ചെടുക്കും, പൊളിയൂ.